അമൃതാത്മാകൃതി നമ്മൾ ചരകം ഭാരതീയ വൈജ്ഞാനിക ശാഖയിലെ അത്യന്തം ശ്രദ്ധേയമായൊരു കൃതിയാണ് ചരകം വൈദികമായ ആയുർവേദം പിന്നീട് അനേകം അനേകം പരമ്പരകളിലൂടെ ഊർന്നൊഴുകുകയുണ്ടായി അതിലെ ശ്രദ്ധേയമായൊരു ഗുരുപരമ്പരയാണ് ഇന്ദ്രനിലാരംഭിച്ച് ഭരദ്വാജനിലൂടെ കടന്നു വന്നു ആത്രേയ ഭഗവാനിലൂടെ ഉപന്യസിച്ച് വികസിച്ചു വന്നു ആ ആത്രേയ സംഹിത അതിനെ ഭഗവാൻ ശരകൻ പതഞ്ജലി ക്രോഡീകരിച്ചതാണ് നമ്മൾ കണ്ടുവരുന്നത് അതിലെ അൻപത്തിയൊന്നാമത്തെ സൂത്രമാണ് ഇനി എടുക്കാൻ കാരണം കാരണം ഗുണം സമവായി ഗുണം സമവായിശ്ചേ സമവായദ്രവ്യത്തിൽ സമവായസംബന്ധത്തിലിരിക്കുന്ന നിശ്ചേഷ്ട കർമ്മത്തിൽ നിന്ന് ഭിന്നവും കർമ്മശൂന്യവും കാരണം തു കാരണവുമാണ് എന്താണ് ഗുണമെന്ന് നിർവചിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ദ്രവ്യത്തിൽ സമവായ സംബന്ധത്തിലിരിക്കുന്ന ദ്രവ്യകർമ്മത്തിൽ നിന്ന് ഭിന്നമായ കർമ്മശൂന്യമായ എന്നാൽ കാരണമായ ഒന്നാണ് ഗുണം ദ്രവ്യത്തിൽ ഗുണം സമവായിയും നിശ്ചേഷ്ട കാരണവുമായിരിക്കുന്നു എന്നാണ് താൽപ്പര്യം കർമ്മം ദ്രവ്യത്തിൽ നിന്ന് ഭിന്നമാണ് എല്ലാ കർമ്മങ്ങൾക്കും പ്രധാന കാരണം ദ്രവ്യമാണ് സാമാന്യവും വിശേഷവും സമവായവും കർമ്മത്തിന് കാരണമാവുന്നില്ല എന്നാൽ ഗുണം കാരണമാണ് ഗുണം കാരണമെന്ന് പറയുന്നത് ഭാഗികമായി ശരിയാണ് സമഷ്ടിയെ അനന്തത്തെ പരിഗണിച്ചാൽ ഗുണങ്ങൾ ഒന്നിനും കാരണമല്ല സാമാന്യം മുതലായവയിൽ ഒരു തരം ഉത്ഭവമുണ്ടെങ്കിലും ഗുണം വേറൊരു വിധമാണ് ഗുണം ഒരേ സമയം ഉൾക്കൊള്ളുന്നതും ഉള്ളിലുള്ളതുമാകയാൽ വേർതിരിക്കാനാവാത്തതാണ് സാമാന്യത്തിൽ ഇത്തരം ഉൽപ്പത്തിയുണ്ട് സാമാന്യത്തിൽ ഈ മാതിരി ഉൽപ്പത്തിയുണ്ട് ഗുണം അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരേ സമയം ഇത് അംശവും അംശിയുമായി വേർതിരിക്കാനാവാതെ ഇരിക്കുന്നു ഇതാണ് അൻപത്തിയൊന്നാമത്തെ ശ്ലോക താല്പര്യം അൻപത്തിരണ്ട് നോക്കാം സംയോഗേ വിഭാഗേ ദൈവമാശ്രിതം ക്രിയാകർമ്മ കർമ്മനയപേക്ഷത സംയോഗേ വിഭാഗേ കാരണം ശ്രിതം കത്തവ്യമ കർമ്മനപേക്ഷത്തി സംയോ വിഭാഗേ കാരണം ദ്രവ്യമാശ്രിതം അന്യത് കർമ്മ അനു അപേക്ഷത്തി നപേക്ഷതിർ കത്ത കിയാ തേക്കുമേക്ഷത്തി അപ്പോ സംയോഗേച്ച വിഭാഗേച്ച സംയോഗത്തിലും വിഭാഗത്തിലും കാരണം കാരണം ദ്രവ്യം ദ്രവ്യത്തിൽ ആശ്രിതമാശ്രിതമാണ് സംയോഗത്തിലും വിഭാഗത്തിലും കാരണം ദ്രവ്യത്തിലാശ്രിതമാണ് അന്യത് വേറെ ഏതിലെങ്കിലും കർമ്മ നപേക്ഷതേ കർമ്മം അപേക്ഷിക്കുന്നതല്ല കർമ്മം വേറൊന്നിലും ബാധിച്ചു നിൽക്കുന്നതല്ല കർത്തവ്യസ്യ ക്രിയ കർത്തവ്യത്തിൻ്റെ അനുഷ്ഠാന രൂപം തത്തേ കർമ്മ അത് കർമ്മമാകുന്നു കർമ്മം അതായത് സംയോഗവും വിഭാഗവും പരമാണുക്കളുടെ സംയോഗവും വിഭജനവുമാണ് വിയോഗവുമാണ് കർമ്മം ഒരു ദ്രവ്യത്തിൽ ആശ്രിതമായിരിക്കുന്ന കർമ്മമെന്നത് അതിലെ പരമാണുക്കളുടെ ചാലകശക്തിയാണ് ഒരേ സമയം ഒന്നിച്ച് ഇവയെല്ലാം നിശ്ചേഷ്ടമെന്ന് തോന്നുമ്പോഴും ആന്തരികമായ നിരന്തര ചലനാത്മകതയിലാണ് എല്ലാ ദ്രവ്യവും പൂർണ്ണമായ നിശ്ചേഷ്ട വസ്തു ഇല്ല സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്നൊന്ന് ഇല്ല എല്ലാ തുലനാവസ്ഥയും സാങ്കേതികമായി ചലനമുള്ളത് ഡൈനാമിക് ഈക്വലിബ്രിയ കർമ്മം അങ്ങേയറ്റം പ്രസ്പഷ്ടമായി ആന്തരികമായി പരമാണവികമായി ഉള്ളിലിരിക്കുകയാണ് അതാണ് കർമ്മം എന്ന് പറയുന്നത് ഇതെന്നു പറഞ്ഞു ചരകനെന്ന് ആലോചിക്കണം ഇതെന്നു പറഞ്ഞു ആലോചിക്കണം അതുകൊണ്ട് ദ്രവ്യത്തിൽ അധിഷ്ഠിതമാണ് കർമ്മം എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് കർമ്മം അത് മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ബുദ്ധിയുടെ ചിത്തത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ധാതുക്കളുടെ രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രം ഇവയുടെ ഒക്കെ അണുക്കളുടെ സംഘാതം സംയോഗവിഭാഗങ്ങളുടേതായ കർമ്മനില നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് ബാഹ്യമായ പദാർത്ഥങ്ങൾ ദ്രവ്യങ്ങൾ അവയുടെ അണുക്കളും ഇതുപോലെ നിരന്തരമായ കർമ്മതഥ്യയിലാണ് പെടുന്നത് ഇപ്പം കർമ്മലക്ഷണമാണ് ഗുണം ദ്രവ്യത്തിലധിഷ്ഠിതമാണ് അത് ദ്രവ്യത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്തതാണ് അത് സ്വയം നിഷ്ക്രിയമാണ് ഒരു കർമ്മവും സ്വയമില്ല കർമ്മം ദ്രവ്യത്തിൽ നിന്ന് വേറിട്ടാണ് ദ്രവ്യമാണ് എല്ലാ കർമ്മങ്ങളുടെയും ശ്രേഷ്ഠ കാരണം സാമാന്യം വിശേഷം സമവായം എന്നിവ കർമ്മത്തിൻ്റെ കാരണമല്ല ഗുണം കാരണമാണ് ഗുണമൊരു കാരണമാണെന്ന് പറയുന്നത് ഭാഗികമായി ശരിയാണ് ചില ഗുണങ്ങൾ അതായത് സമഷ്ടിദ്രവ്യമാത്രകൾ ഒന്നിൻ്റെയും കാരണമല്ല സാമാന്യത്തിൽ ഒരു തരമായ കാരണമുണ്ടെങ്കിലും ഗുണം വേറൊരു സ്വഭാവത്തിലാണ് ഗുണം ഒരേ സമയം അംശവും അംശിയുമാണ് അതുകൊണ്ട് വേർതിരിക്കാൻ ആവില്ല തന്നെ എന്ന് നാം നേരത്തെ കണ്ടു ്രവ്യത്തിൽ അധിഷ്ഠിതമായ കർമ്മമാണ് സംയോഗത്തിനും വിയോഗത്തിനും കാരണം എന്തെങ്കിലും ലഭ്യമാകുന്നത് സംബന്ധിച്ചുള്ള പ്രവൃത്തിയാണ് കർമ്മം പ്രസ്തുത പ്രവൃത്തിക്ക് മറ്റൊരു ഘടകത്തിൻ്റെയും ആവശ്യമില്ല തന്നെ കർമ്മം ഒരേ സമയം സംയോഗത്തിനും വിഭാഗത്തിനും കാരണമാകുന്നു സംയോഗത്തെയും വിയോഗത്തെയും വിയോഗം സംയോഗത്തെയും ഉളവാക്കുന്നില്ല സംയോഗം വിയോഗത്തെയാകട്ടെ വിയോഗം സംയോഗത്തെയാകട്ടെ ഉളവാക്കുന്നില്ല ദ്രവ്യത്തിൽ കാണുന്ന പ്രവൃത്തിയാണ് സംയോഗത്തിനും വിയോഗത്തിനും കാരണം അപ്പോൾ മുൻസ്ഥാനത്തു സ്ഥാനത്തു നിന്ന് വ്യതിചലിക്കുന്നതിനും ഇപ്പോഴുള്ള സ്ഥാനത്ത് ചേരുന്നതിനും കർമ്മത്തിന് വേറൊരു സഹായം ആവശ്യമില്ല അപ്പോൾ ഒരേ സമയത്ത് ദ്രവ്യം സംയോഗവും വിയോഗവും ഉളവാക്കും എങ്കിലും കർമ്മമുളവാകുന്ന വേളയിൽ മാത്രമാണ് ഈ സ്ഥിതി ഉണ്ടാകുന്നത് മറ്റൊരു മറ്റു യാതൊരു സഹായവും കൂടാതെ കർമ്മം സംയോഗവും വിയോഗവും ഉളവാക്കും ഇതിനൊരപവാദം സംയോഗവിയോഗങ്ങളുടെ അപാണവതലത്തിലുള്ള ഉപാന്തത്തിൽ മാത്രമാണ് ഇവിടെ കർമ്മം എന്നത് ദ്രവ്യത്തിൻ്റെ പ്രവൃത്തിയാണ് അല്ലാതെ പഞ്ചകർമ്മത്തിലെ വമനാദികർമ്മമോ അദൃഷ്ടകർമ്മമോ ഒന്നുമല്ല ഇത്യുക്തം കാരണം എന്ന് അമ്പത്തിമൂന്നാമത്തെ സൂത്രം പറയും ഇത് ഇതുപോലെ കാരണം ഉക്തം സാമാന്യമാതിയായ കാരണം ഉക്തം പറയപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയാണ് കാരണത്തെ നിർവചിച്ചിരിക്കുന്നത് സാമാന്യം തുടങ്ങി ആറ് ഘടകങ്ങൾ അതായത് സാമാന്യം വിശേഷം ഗുണം ദ്രവ്യം കർമ്മം സമവായം ഇവയാണ് ആറ് സാമാന്യം വിശേഷം ഗുണം ദ്രവ്യം കർമ്മം സമവായം എന്നിങ്ങനെ സൃഷ്ടമായ എല്ലാത്തിൻ്റെയും കാരണം വ്യക്തമാക്കിയിരിക്കുന്നതിനാൽ വേറെ കാരണങ്ങളില്ല ആയുർവേദത്തിൻ്റെ കാര്യം കാര്യം സാമ്യക്രിയാചോ തന്ത്രസ്യാസ്യ പ്രയോജനം അപ്പോൾ ഇവിടെ കാര്യം ധാതുസാമ്യമിഹോച്ചതേ ധാതു സാമ്യ ക്രിയാചോക്ത പ്രയോജനം ഇഹ ഈ തന്ത്രത്തിൽ ധാതു ധാതു സാമ്യം കാര്യം കാര്യമെന്ന് ഉച്ചതേ പറയപ്പെടുന്നു ധാതുക്കളുടെ സാമ്യമാണ് കാര്യം സാധാതുസാമ്യത്തെ ചെയ്യുക എന്നത് അതിൻ്റെ ക്രിയയാണ് അസ്യ തന്ത്രസ്യ ഈ തന്ത്രത്തിൻ്റെ പ്രയോജനം ഉക്ത എന്ന് പറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ ധാതു ധാതുസാമ്യക്രിയ ധാതുക്കളുടെ സാമ്യത്തെയാണ് കാര്യമെന്ന് പറയുന്നത് ആയുർവേദ തന്ത്രത്തിൽ ഈ തന്ത്രത്തിൽ ആയുർവേദ ശാസ്ത്രത്തിൽ ആയുർവേദശാസ്ത്രത്തിൽ ധാതുസാമ്യത്തെയാണ് കാര്യമെന്ന് പറയുന്നത് ഗുണമാണ് കാരണം ധാതുസാമ്യക്രിയാചാതുസാമ്യം ചെയ്യുക എന്നത് ആ ക്രിയാച അസ്യ തന്ത്രസ്യ ആയുർവേദ തന്ത്രത്തിൻ്റെ പ്രയോജനം പ്രയോജനമെന്ന് ഊക്ക് പറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ ശരീരത്തിൻ്റെ സന്തുലനമാണ് ഫലം ശരീര സന്തുലനം അതിന് ധാതു സാമ്യം വേണം ശരീരമെന്നത് രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രം സമാനങ്ങളായ കോശങ്ങൾ കോശങ്ങളുടെ ചേർച്ച ടിഷ്യു എന്ന് ആധുനികർ പറയും ഒരേതരം കോശങ്ങളുടെ സമൂഹമാണ് രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രം ഈ ധാതുക്കൾ ഇവ സന്തുലനാവസ്ഥയിൽ ശരീരം സന്തുലനമാണ് ധാതുക്കൾ സാമ്യമുള്ളതാകുമ്പോൾ ധാതു സാമ്യമാണ് ശരീരസന്തുലനം അഞ്ജലികളാൽ അങ്കുലികളാൽ കാതുക്കളെ അളക്കും ശരീരത്തിലെ രസത്തിൻ്റെ അളവ് പ്രായം അനുസരിച്ച് സ്ത്രീ പുരുഷ വ്യതിയാനം അനുസരിച്ച് ആരോഗ്യമുള്ള ഒരാളിൽ ഇത്ര വേണമെന്നുണ്ടാവും ഇത്ര അഞ്ജലി രക്തം വേണമെന്നുണ്ടാകും അപ്പം ശരീരത്തിലെ ധാതുക്കളുടെ അളവ് അതിനൊരു സാമ്യം ധാതു സാമ്യമാണ് ശരീരസന്തുലനം ശരീരം സന്തുലനാവസ്ഥയിലാകുമ്പോഴാണ് ആരോഗ്യം ആയുർവേദ തന്ത്രത്തിൻ്റെ പ്രയോജനം ഇത്തരുണത്തിൽ ശരീരസന്തുലനമാണ് അതാകട്ടെ ധാതുസാമ്യം ഇതിൻ്റെ പ്രയോജനമെന്നു തന്നെയല്ല ഈ ശാസ്ത്രത്തിൻ്റെ ആവശ്യവും അത് തന്നെയാണ് എന്തിനാണ് ആയുർവേദം ശരീരസന്തുലനത്തിനാണ് ആയുർവേദം പ്രാധാന്യം നൽകുന്നത് ശരീരസന്തുലനമോ ധാതുസാമ്യത്തിൽ അധിഷ്ഠിതമാണ് ധാതുക്കൾ ഒരേ സ്വഭാവമുള്ള കോശങ്ങളുടെ സമൂഹം അവയെ ഏഴുവിധത്തിലാണ് ആചാര്യന്മാർ വിഭജിച്ചിട്ടുള്ളത് കഴിക്കുന്ന ആഹാരം പചിച്ച് കോശമായി പരിണമിക്കും കഴിക്കുന്ന ആഹാരം പരിണമിച്ചാണ് കോശങ്ങളുണ്ടാകുന്നത് ആ കോശങ്ങൾക്ക് പാചനപരമായ പരിണാമമുണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെ കോശങ്ങൾ ഭൂതാന്തകവും പ്രയോജാത്മാനാത്മകവും സാമാന്യവിശേഷ കർമ്മങ്ങൾക്ക് വിളനിലവുമാകുമാറ് ഏഴു വിധത്തിൽ കാണപ്പെടുന്നു അപ്പോൾ കോശങ്ങൾ ഭൂതാത്മകവും പ്രയോജകാത്മകവും അതുപോലെ തന്നെ സാമാന്യ വിശേഷ കർമ്മങ്ങൾക്ക് വിളനിലവുമായി ഏഴുവിധത്തിലാണ് കാണപ്പെടുന്നത് പരസ്പര സഹായികളും പരസ്പരം സഹായിക്കുന്നവയും അതുപോലെ തന്നെ പരിണാമികളുമായ രസം രക്തമായും രക്തം മാംസമായും മാംസം മേധസ്സായും മേധസ് അസ്ഥിയായും മജ്ജയായും മജ്ജ ശുക്രമായും പരിണമിക്കും പാചക പ്രക്രിയ അപ്പോൾ പരിണാമിയാണ് ഈ ധാതുക്കളെല്ലാം ഈ പരിണാമിയായ ധാതുക്കൾ ഒന്ന് പരിണമിച്ച് മറ്റൊന്നായിത്തീരുക പരസ്പരം പരിണാമികളും പരസ്പര സഹായികളും ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഉണ്ടാകുന്നതും ആയ ഇവയുടെ സമതയാണ് ഈ ധാതുക്കളുടെ സമതയാണ് ആയുർവേദത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആരോഗ്യമെന്നത് ആരോഗ്യത്തെ നിർവചിക്കുമ്പോൾ സമദോഷ സമധാതു മലക്രിയ പ്രസന്ന സ്വസ്ഥ മനസ്ത ഇഭിതീയത സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്ന ആത്മേന്ദ്രിയ മനസ്വസ്ഥ ദോഷങ്ങൾ സമമായി ധാതുക്കൾ സമമായി അഗ്നി സമമായി മലക്രിയകൾ സ്വച്ഛന്തമായി ആത്മാവും മനസ്സും ഇന്ദ്രിയങ്ങളും പ്രസന്നങ്ങളായി ഉള്ളവനെയാണ് സ്വസ്ഥൻ എന്ന് വിളിക്കുന്നത് സ്വാസ്ഥ്യം എന്നതിനെ ആയുർവേദം കൃത്യമായി നിർവചിക്കുന്നുണ്ട് ആ സ്വാസ്ഥ്യത്തിൽ ധാതു സാമ്യം കഴിക്കുന്ന ആഹാരം പചിച്ച് കോശങ്ങളുണ്ടായി ആ കോശങ്ങളിൽ സമാനങ്ങളായ ക്രിയകൾക്ക് വിഷയീഭവിക്കുന്ന കോശങ്ങളുടെ സമൂഹം ധാതുവായി ആ ധാതുക്കളുടെ സാമ്യം അപ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം ധാതു സാമ്യമാണ് സമത നിലനിർത്തുവാൻ ഉദ്ദേശിച്ചുള്ളതാണ് പരസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രം എന്നീ ധാതുക്കളുടെ സമത നിലനിർത്തുക ഇങ്ങനൊരവസ്ഥയിൽ കാരണവും കാര്യവും ദാർശനിക ഗ്രന്ഥങ്ങളിലെ നിർവചനത്തിൽ നിന്ന് അല്പം ഭേദത്തോടെയാണ് ആയുർവേദം അവതരിപ്പിക്കുന്നത് അപ്പം ആയുർവേദം നമ്മുടെ ദാർശനിക ഗ്രന്ഥങ്ങളിൽ നിന്ന് അല്പം വേറിട്ടാണ് ഈ സത്യം അവതരിപ്പിക്കുന്നത് എന്നത് നാം മറന്നുപോകരുത് ഈ തരുണത്തിൽ ശ്രദ്ധേയമായ ഈ ദർശനങ്ങളെ ക്രോഡീകരിച്ച് നമുക്കായിത്തന്ന ചരകമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രസയപൂർവം നമുക്ക് പ്രണമിക്കാം